I am sure you might have known our head of T.S. Eliot. He is a very important poet of the 20th century. At the same time, he is a very great literary critic, or a critic of first order in English literature. So today we should get know of T.S. Eliot. We should get introduced to T.S. Eliot and his works of criticism. He was, as I have told you, he was a very great poet critic, like Dryden, John Dryden, Dr. Samuel Johnson, William Wordsworth, Samuel Taylor Coleridge, P.B. Shelley, and Matthew Arnold. And his works, notable works of criticism, are Tradition and Individual Talent, written in 1919, Hamlet and His Problems, 1920, The Metaphysical Poets, 1920, The Use of Poetry and the Use of Criticism, 1933, Poetry and Drama, 1951, and On Poetry and Poets, 1957. So today in this class we will discuss historical sense, a very important concept put forward by T.S. Eliot. So Eliot says that in order to be a good poet, a poet should have a historical sense. So he expounds this theory in his essay Tradition and Individual Talent. Okay. So in this essay he says that tradition is a good thing in poetry. സാധാരണഗതിയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ട്രഡീഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ നെഗറ്റീവ് വാല്യൂ. വെൻ വി സേ ദാറ്റ് എ പോയറ്റ് ഹാസ് എ ട്രഡീഷൻ, ദാറ്റ് മീൻസ് ഹീ ഈസ് നോട്ട് ഡിഫറെൻ്റ്, ഹീ ഈസ് നോട്ട് യുണീക്ക്. അർത്ഥത്തിലാണ് നമ്മൾ ട്രഡീഷൻ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ട്രഡീഷൻ ഈസ് നോട്ട് എ ബ്ലൈൻഡ് ഡിവോഷൻ ടുവേർഡ്സ് ദ പ്രീവിയസ് ജനറേഷൻ. ഇറ്റ് ഈസ് നോട്ട് എൻ ഇമിറ്റേഷൻ ഓഫ് ദ പ്രീവിയസ് ജനറേഷൻ. It is not a repetition of what they have written. ഇതൊന്നുമല്ല ട്രഡീഷൻ. ബട്ട് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രഡീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൻസ്. അതാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ സെൻസ് ആർ ദ സെയിം. ഓക്കെ. സോ ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് ദ ടൈംലെസ് ആസ് വെൽ ആസ് ഓഫ് ദ ടെമ്പോറൽ ആൻഡ് ബോത്ത് ടുഗെദർ. സോ ബൈ ഗെറ്റിംഗ് ഓർ അക്വയറിംഗ് ദിസ് സെൻസ്, the poet gets a perception that he is both a contemporary poet and also a part of the timeless array of poets. Oru kavi ore samayam thanne samagaliganum adhe samayam thanne aa kavi paramparayude oru bhagavumaanu, adana traditional. Appo traditional aaya oru poet ayalude contemporaneity petti koodi bodhamulla aalari. ഇപ്പോൾ എഴുതുന്ന 20-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലോ എഴുതുന്ന ഒരു പോയറ്റ് 21-ാം നൂറ്റാണ്ടിൽ എഴുതുന്നു എന്ന് മാത്രമല്ല, അയാൾ എഴുതുന്നത് ഇതുവരെയുള്ള എല്ലാ കവിതകളുടെയും ഒരു സഞ്ചിത സമ്പത്തിലേക്കാണ് എന്നതുകൊണ്ട് ഹീസ് ഓൺലി ഓൾസോ എ പാർട്ട് ഓഫ് ദ ട്രഡീഷൻ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് എന്താണ്? പോയട്രി ഈസ് ആക്ച്വലി എ ലിവിങ് ഹോൾ എന്നുള്ളത് മനസ്സിലാക്കണം. മാത്രമല്ല, ഓൾ പോയട്രി ദാറ്റ് ഹാസ് ബീൻ റിട്ടൺ ഈസ് വൺ കണ്ടിന്യൂവം. അപ്പോൾ അങ്ങനെ ഒരു ബോധം വരുമ്പോഴാണ് ഈ ഓതർ ട്രഡീഷണൽ ആയി മാറുന്നത്. അപ്പോൾ സെൻസ് ഓഫ് കണ്ടിന്യൂസ് ലിറ്റററി ട്രഡീഷൻ ആൻഡ് ഹിസ് ഓർ ഹെർ പൊസിഷൻ ഇൻ ഇറ്റ്, ഇത് രണ്ടും വേണം. ആദിമ കവി മുതൽ അവസാനം ഉള്ള ഇന്നെഴുതുന്ന കവിതകൾ വരെയുള്ള എല്ലാ കവിതകളും ഒരു പാരമ്പര്യത്തിൽപ്പെട്ടതാണ് എന്നും അതിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരാളാണ് ഞാനെന്നും ഞാനപ്പോൾ അതിൻ്റെ ഭാഗമാണ് എന്നുമുള്ള ബോധമാണ് ട്രഡീഷൻ. ഈ ട്രഡീഷൻ നമുക്ക് പാരമ്പര്യമായിട്ട് വന്നു ചേരുന്നതല്ല. ഇറ്റ് ഷുഡ് ബി അക്വയേർഡ് ബൈ ഹാർഡ് വർക്ക്. ആ ബോധമാണ്, ഇങ്ങനെയാണ് ട്രഡീഷൻ എന്നൊക്കെയുള്ള ബോധത്തെയാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് വെച്ചാൽ സെൻസ് ഓഫ് ഹിസ്റ്ററി, സെൻസ് ഓഫ് റിട്ടൺ പോയട്രി എന്നുള്ള മാത്രം അർത്ഥം എടുത്താൽ മതി. സോ അതിൽ ഉണ്ടാവുന്ന ഹിസ്റ്റോറിക്കൽ സെൻസിൽ ഉണ്ടാവേണ്ട വേറൊരു ഘടകം, ഹിസ്റ്റോറിക്കൽ സെൻസിൻ്റെ വേറൊരു ഘടകം, There is the sense that the past influences the present. ഭൂതകാലം വർത്തമാനകാലത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഭൂതകാലത്തിൽ എഴുതപ്പെട്ട കൃതികൾ
അത് എഴുതിയ മഹാന്മാരായ എഴുത്തുകാർ അവർ ഇന്നും നമ്മുടെ ഇന്നത്തെ കാലത്തെയും സ്വാധീനിക്കുന്നു. ഇത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എലിയറ്റ് അവിടെ നിർത്തുന്നില്ല. എലിയറ്റ് പറയുന്നത് ഇതിന് മറിച്ചുണ്ടാകുന്നുണ്ട്. വൈസി വേഴ്സ എന്ന് വെച്ചാൽ പാസ്റ്റ് ഇൻഫ്ലുവൻസസ് ദ പ്രസൻറ്റ് ആൻഡ് ഓൾസോ പ്രസൻറ്റ് ചേഞ്ചസ് ദ പാസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ പ്രസൻറ്റ് ചേഞ്ചസ് ദ പാസ്റ്റ് എന്നുള്ളത് കുറച്ചുകൂടി അപരിചിതമായ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. എന്നു വെച്ചാൽ എന്താണ്, പ്രസൻറ്റ് ത്രോസ് ലൈറ്റ് ഓൺ ദ പാസ്റ്റ്. ഈ പ്രസൻറ്റാണ് നമുക്ക് ഭൂതകാലത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ തരുന്നത്. ഭൂതകാലം നമ്മെ സ്വാധീനിക്കുന്നതുപോലെ നമ്മൾ ഭൂതകാലത്തെയും സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഈ സെൻസ് കൊണ്ടാണ് റൈറ്റർ എഴുതുന്നതെങ്കിൽ ഹി വിൽ ബി ഏബിൾ ടു എസ്കേപ്പ് പേഴ്സണാലിറ്റി. തൻ്റെ വ്യക്തിത്വത്തിൻ്റെ അതിരുകളിൽ നിന്ന് കവിക്ക് രക്ഷപ്പെടാനും, കവി ഈ കണ്ടിന്യൂറ്റി ഓഫ് ലിറ്ററേച്ചർ, ഇതുവരെ എഴുതപ്പെട്ട സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു തുടർച്ചയുണ്ടല്ലോ, ആ തുടർച്ചയുടെ ഒരു ഭാഗമാണ് താനെന്ന് രീതിയിൽ മനസ്സിലാക്കാനും കഴിയും. ഇതിനെയാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് എഴുതിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കവിക്കും, നോ പോയറ്റ് ഹാസ് എൻ ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ഹെസ് ഓർ ഹെർ ഓൺ. ഒരു കവിക്കും തൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഇല്ല. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഹോൾ ലിവിങ് ബീയിങ് ഓഫ് ദ പോയട്രി, ഓർ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഓൾ ദ പോയട്രി ദാറ്റ് ഹാസ് എവർ റിട്ടൺ ഇൻ ദ വേൾഡ്. അതിനോടൊക്കെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം തന്നെ അതിൽ പിന്നെ ഈ പോയറ്റിൻ്റെ കൃതി എന്ന നിലയ്ക്ക് അത് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഇതുവരെ എഴുതപ്പെട്ട സാഹിത്യത്തിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേരുമ്പോൾ അത് പാസ്റ്റിനെ പ്രസൻറ്റ് ചേഞ്ച് ചെയ്യുന്നു. എന്നുവെച്ചാൽ പാസ്റ്റിൽ ഉണ്ടായിരുന്നതിലേക്ക് ഈ കവിത കൂടി ചെല്ലുമ്പോൾ അത് പ്രസൻറ്റിലാണല്ലോ, അപ്പോൾ എന്തുണ്ടാവുന്നു, പാസ്റ്റ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് സെൻസ് ഓഫ് സെൻസ് ദാറ്റ് പാസ്റ്റ് ഇൻഫ്ലുവൻസസ് ദ പ്രസൻറ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻഫ്ലുവൻസസ് ദ പാസ്റ്റ്. ഓക്കെ, ഇതാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നതുകൊണ്ട് കവി എലിയറ്റ് ഉദ്ദേശിക്കുന്നത്. നന്ദി.